ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജാവ ടോക്കൺസ് ആണ് സോ ആ ടോക്കണിൽ നെക്സ്റ്റ് ടോക്കൺ ആണ് സ്ട്രിങ് ഓക്കെ അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഡബിൾ കോഡ്സിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതുന്നതാണ് സ്ട്രിങ് എന്ന് പറഞ്ഞു അല്ലേ അപ്പം സ്ട്രിങ്ങിനെ നമുക്ക് ആക്ച്വലി സ്ട്രിങ് എന്ന് പറയുന്നത് ക്യാരക്ടർ അറയാണ് ക്യാരക്ടേഴ്സിന്റെ അറയാണ് സ്ട്രിങ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ കെ ആർ സി എച്ച് ഇസ് ഈക്വൽ ടു എ ടി എൻ വൈ എൽ എ ഓക്കെ ഇങ്ങനെ നമുക്ക് നമുക്കൊന്നെങ്കിലും സ്ട്രിങ്ങിനെ സ്പെസിഫൈ ചെയ്യാം അല്ലെങ്കിൽ സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രിങ് എഴുതാം ആ സ്ട്രിങ് നമ്മള് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതി കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെയാണ് സ്ട്രിങ്ങിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ സെക്കൻഡ് തന്നിരിക്കുന്ന രീതിയിൽ സ്ട്രിങ് എന്ന കീവേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ആ സ്ട്രിങ് കൊടുത്താൽ മതി ലാസ്റ്റ് സെമി ഇടുക ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ അറയായിട്ട് പറയുക അപ്പൊ ക്യാരക്ടർ അറയായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക ക്യാർ സി എച്ച് ക്യാർ സി എച്ച് ഈ ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത് അറേ നൊട്ടേഷൻ ആണ് പക്ഷെ നിങ്ങൾ സിയിൽ അറേ നൊട്ടേഷൻ ഇങ്ങനെയല്ലായിരിക്കും പഠിച്ചത് ആ ക്യാറ് എന്ന് എഴുതിയിട്ട് അറയുടെ പേര് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ പക്ഷെ നമ്മൾ ജാവയിൽ അറയെ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഓക്കെ അപ്പം ആ ക്യാരക്ടർ അറയാണ് സി എച്ച് എന്നാണ് ക്യാരക്ടർ അറയുടെ പേര് എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോരോ സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ സ്ട്രിങ്ങിലെ ഓരോരോ സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ കോമേട്ട് കോമേറ്റ് ആണ് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക സെമി കോളിനിടുക ഓക്കെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത് തന്നിരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അല്ലെ ഡബിൾ കോഡ്സിൽ എഴുതുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത് ഇനി ജാവയിലെ സ്ട്രിങ് ക്ലാസ് ഒരുപാട് മെത്തേഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രിങ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകൾ സ്ട്രിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ കുറേ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ കമ്പയർ എന്ന മെത്തേഡ് യൂസ് ചെയ്യാം സ്ട്രിങ്ങിനെ കോൺഗ്യാറ്റിനേറ്റ് ചെയ്യാൻ കോൺഗ്യാറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യാം കോൺഗ്യാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ഒരുമിപ്പിക്കുക രണ്ടിനെയും കൂടെ ചേർത്ത് വെക്കുക അതിനാണ് കോൺഗ്യാറ്റിനേഷൻ എന്ന് പറയുക സ്ട്രിങ് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ ഈക്വൽസ് യൂസ് ചെയ്യാം സ്പ്ലിറ്റ് ലെങ്ക് റീപ്ലേസ് കമ്പയർ ടു ഇന്റേണ് സബ് സ്ട്രിങ് ഇതൊക്കെ മെത്തേഡുകളാണ് ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ജാവ സ്ട്രിങ് ക്ലാസ്സിലെ മെത്തേഡുകളാണ് ഈ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രിങ് ഓപ്പറേഷൻസ് ചെയ്യാം നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ സിമ്പിൾസ് ജാവയിൽ യൂസ് ചെയ്യുന്ന കുറേ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമ്പിൾസ് ഈ സിമ്പിൾസ് ഒക്കെ നമ്മൾ സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന അതേ സിമ്പിൾസ് തന്നെയാണ് അല്ലെ കോമയുണ്ട് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ദിസ് വൺ ഈസ് ആസ്ട്രിക് അതായത് സ്റ്റാർ ഇടും നമ്മൾ സ്റ്റാർ ഓക്കെ അതാണ് ആസ്ട്രിക് ദൻ ഇത് അണ്ടർ സ്കോറ് ദെൻ ഇത് ലെഫ്റ്റ് പരാന്ത റൈറ്റ് പരാന്ത സീസ് സെമി കോളന് ഇത് ഡോളർ സൈന് ദെൻ ഇത് കോളൻ ദെൻ ഇത് പേഴ്സൻറ്റേജ് സൈൻ എന്ന് പറയും അല്ലെ ഇത് ഇതിനെ നമ്മൾ മൂഡില്ലർ ഓപ്പറേറ്റർ എന്ന് പറയും ഓക്കെ ദെൻ ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ് ഇത് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഇത് റൈറ്റ് ബ്രാക്കറ്റ് ദൻ ഇതെന്ന് പറയുന്നത് എന്താണ് ഹാഷ് സിംബിൾ ആണ് ഹാഷ് ദസ്റ്റ്യൻ മാർക്ക് ദെൻ കോമ ആംബ്രസാൻ ഓപ്പൺ ബ്രേസസ് ക്ലോസ്ഡ് ബ്രേസസ് ഡബിൾ കോഡ്സ് ദെൻ ഇത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഈയൊരു സിംബിൾ എന്തിനു വേണ്ട യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ഒരു സിമ്പിൾ ഈ ക്യാപ്പ് പോകാൻ സിമ്പിള് ഓക്കെ ഇത് എക്സോർ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിംബിൾ ആണ് ഇത് എന്താണ് ഇത് നോട്ട് അതായത് എക്സ്ക്ലമേഷൻ ചിഹ്നമാണ് നോട്ട് ഇത് ആസ്ട്രിക്ക് ദെൻ ഇത് എന്താണ് ഇത് സ്ലാഷ് ആണ് ദിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ദെൻ ഇതെന്ന് പറയുന്നത് ആണ് ഓർ സിമ്പിൾ ആണ് ഇത് മൈനസ് ഇത് നെഗേഷൻ പ്ലസ് ഇതെന്ന് പറയുന്നത് എന്താണിത് സ്ലാഷ് സ്ലാഷ് സിമ്പിൾ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾസുകളൊക്കെ സ്പെഷ്യൽ സിമ്പിൾസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഈ സ്പെഷ്യൽ സിമ്പിൾസുകളാണ് ജാവയിൽ യൂസ് ചെയ്യുന്ന കുറെ സിമ്പിൾസുകളാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഇതൊക്കെ അപ്പൊ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് ബ്രാക്കറ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക സ്ക്വയർ ബ്രാക്കറ്റ് സോ സ്ക്വയറിൽ നമ്മൾ ബ്രാക്കറ്റ് എഴുന്ന നമ്മൾ ബ്രാക്കറ്റ് എന്ന് പറയുക ഓക്കെ അറയുടെ അറയുടെ കേസിൽ നമ്മൾ മൾട്ടി ഡയ്മെൻഷൻ അറേ സിംഗിൾ ഡയമെൻഷൻ അറയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രാക്കറ്റ് ഇനി നമ്മൾ ഇങ്ങനെ എഴുന്നാൽ ഇതിനെ നമ്മൾ പരാന്ത എന്നാണ് പറയുക അല്ലെ അപ്പോൾ ഈ പരാന്തസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷന്റെ കേസിൽ യൂസ് ചെയ്യാം ഫങ്ഷൻ കോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പരാന്തസീസ് യൂസ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് ആണ് ബ്രേസസ് ഓപ്പൺ ബ്രൈസും ക്ലോസ്ഡ് ബ്രേസസും ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാ ഒരു കേർളി ബ്രൈസസിനകത്ത് നമ്മൾ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ബ്രേസസ് യൂസ് ചെയ്യുക ദെൻ സെമികോളൻ സെമികോളൻ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നത് ജാവയിലെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എൻഡ് ചെയ്യുന്നത് സെമികോളൻ യൂസ് ചെയ്തിട്ടാണ് ദെൻ കോമ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് ആണത് എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് കാണിക്കും ദെൻ ആസ്ട്രിക് അതായത് സ്റ്റാർ സിംപിൾ ഈ സ്റ്റാറിന് നമ്മൾ ആസ്ട്രിക് എന്നാണ് പറയുക മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ സി സിക്ക് അകത്തത് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ പോയിന്റർ പഠിക്കുമ്പോൾ സിയിൽ പോയിന്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആസ്ട്രിക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ പോയിന്റർ ഡിക്ലറേഷനിൽ നമ്മൾ ആസ്ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഒരു സിമ്പിൾ ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു നമുക്കറിയാം അസൈൻ ചെയ്യാം വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് പിരീഡ് ഡോട്ട് ഡോട്ട് എന്ന് പറയുന്നത് പിരീഡ് ഓപ്പറേറ്റർ അതായത് നമ്മൾ ജാവയുടെ കേസിൽ നമ്മൾ പാക്കേജിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡോട്ട് അതായത് കണ്ടിരുന്നു അല്ലേ അതായത് ജാവ ഡോട്ട് ഇമ്പോർട്ട് ഡോട്ട് ജാവ ഡോട്ട് യൂ ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു യൂ ടിൽ ഡോട്ട് ഡേറ്റ് എന്ന് കണ്ടു അപ്പോൾ സോ ആ അല്ല എന്താ ആണ് പിരീഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക ഡോട്ടിനെ അതായത് പാക്കേജിനെ അതിൻ്റെ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പാക്കേജിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഡോട്ട് യൂസ് ചെയ്യുന്നത് അതായത് സബ് പാക്കേജുകളും പാക്കേജുകളും തമ്മിൽ ഡിഫ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പിരീഡ് യൂസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ് ജാവയിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഇതേ സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യും സിയിലും സി പ്ലസ് പ്ലസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് യൂണിയറി ഓപ്പറേറ്റർ അരത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് അരത്തമാറ്റിക് ഓപ്പറേഷനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലസ് ദാൻ ഗ്രേറ്റർ ദാൻ ലസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഇതൊക്കെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ബിറ്റ് വൈസ് ആൻഡ് ബിറ്റ് വൈസ് ഓർ ബിറ്റ് വൈസ് നോട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ ലോജിക്കൽ നോട്ട് ദുൻ ടെർണറി ഓപ്പറേറ്റർ ടെർണറി ഓപ്പറേറ്റർ പുതുവേ നമ്മൾ ക്വസ്റ്റ്യൻ മാർഗും ഫുൾ കോളനും അതാണ് ടെർണറി ഓപ്പറേറ്ററിന്റെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർഗ്ഗ ക്വസ്റ്റ്യൻ മാർഗ്ഗ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ മാർഗ്ഗ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ഫോമും ഫുൾ കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾസ് ഫോമും ആയിരിക്കും യൂസ് ചെയ്യുക അതിന് വരുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് അല്ലെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ദെൻ വൈറ്റ് സ്പേസ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ജാവ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫോം ഫ്രീ ഫോം ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത് അവിടെ ഇന്റർനേഷൻ റൂൾസ് ഒന്നും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഓക്കെ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ടോക്കൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് സ്പേസ് ഇപ്പം ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു സീറോ അപ്പം ഐയുടെ വാല്യൂ സീറോ ആയിട്ട് അസൈൻ ചെയ്തേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് അല്ലെ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണി തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട് ഐ കഴിഞ്ഞ ഒരു സ്പേസ് ഉണ്ട് ഈക്വൽ കഴിഞ്ഞ ഒരു സ്പേസ് ഉണ്ട് സോ ഈ ഈയിടെ വരുന്ന സ്പേസുകളൊക്കെയാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുക ഓക്കെ അത് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ അതായത് ജാവയിൽ നമുക്ക് വൈറ്റ് സ്പേസുകൾ എന്തൊക്കെയാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് വരാൻ ടാബ് വരാം അല്ലെങ്കിൽ ന്യൂ ലൈൻ വരാം ഇതൊക്കെ ജാവയിൽ എന്താണ് വൈറ്റ് സ്പേസ് എന്നാണ് നമ്മൾ പറയുന്നത് സാധാരണ നോർമൽ സ്പേസ് വരും ടാബ് കൂടും അല്ലെങ്കിൽ ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് സ്ലാഷ് തന്നെ ഇല്ലേ ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് നമ്മൾ പ്രിന്റ് എല്ലാൻ എന്ന് പഠിച്ചിരുന്നു അല്ലേ അത് ന്യൂ ലൈൻ ക്യാരക്ടറാണ് ലാസ്റ്റ് സോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ വൈറ്റ് സ്പേസുകളാണ് സോ സ്പേസ് വരാൻ ടാബ് വരാൻ ന്യൂ ലൈൻ ഇതൊക്കെ എന്താണ് വൈറ്റ് സ്പേസ് ആണ് ജാവയിൽ സോ ഇത്രയാണ് എന്ത് ജാവയുടെ മെയിൻ ആയിട്ടുള്ള ടോക്കൺസ് എന്ന് പറയുക ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷൻ ആണിത് സോ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു